സ്റ്റാൻഡേർഡിൻ്റെ സെവൻത്ത് ലെസ്സനായ പാനീരേ പാനി എന്ന ലെസ്സൺ നോക്കാം. ഇതിൽ റ് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് റ് മാത്രം വ്യഞ്ജനാക്ഷരത്തോടൊപ്പം വരുമ്പോൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമെന്നാണ് ഈ ലെസ്സണിൽ പറയുന്നത്. ലെസ്സൺ നോക്കാം. സൂരജ് കി തപ്തി കിരണേ ധർത്തി കെ ജല കോ ഭാപ് ബനാത്തി യഹി ഭാപ് ബാദൽ ബൻകർ ഗഡ്ഗഡ് ഗഡ്ഗഡ് ഷോർ മച്ചാത്തെ അമൃത് സി ശീതൾ ബോന്തേൻ തബ് ടപ് 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 ധർത്തി പർ ആത്തി തൃണവൃക്ഷോ കോ നഹലാക്കർ വേ ചഹോ ഓർ ഹരിയാലി ലാത്തി ഛപ് 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 കർ പാനി മേ ഋതു ഋച ഛാത്ത ലാക്കർ നാവ് ചലാത്തി. ലെസണിൻ്റെ പേര് പാനീരേ പാനി. പാനി എന്ന് പറഞ്ഞാൽ വാട്ടർ. സൂരജ് കി തപ്തി കിരണേ ധർത്തി കെ ജൽ കോ ഭാപ് ബനാത്തി. സൂരജ് എന്ന് പറഞ്ഞാൽ സൺ, കിരൺ എന്ന് പറഞ്ഞാൽ റൈസ്, തപ്തി തിളയ്ക്കുന്ന. സൂര്യൻ്റെ വളരെ ചൂടുള്ള കിരണങ്ങൾ എന്ത് ചെയ്യുന്നു? ധർത്തി കെ ജൽക്കോ, ധർത്തി എർത്ത് ഭൂമിയിലെ, ജൽക്കോ വെള്ളത്തിനെ വാട്ടറിനെ എന്ത് ചെയ്യുന്നു? ഭാപ് ബനാത്തി. ഭാപ് എന്ന് പറഞ്ഞാൽ വേപ്പർ, വാട്ടർ വേപ്പറാക്കി ബനാത്തിയെ മാറ്റുന്നു. അപ്പോൾ സൂര്യൻ്റെ ചൂട് കിരണങ്ങൾ, അതായത് സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ വെള്ളം അപ്രത്യക്ഷമാകുന്നത് കണ്ടിട്ടില്ലേ, ആ പ്രോസസ്സിനെയാണ് ഇവിടെ പറയുന്നത്. സൂര്യൻ്റെ ആ ചൂട് കിരണങ്ങൾ അടിക്കുമ്പോൾ ഭൂമിയിൽ വെള്ളം എന്താകുന്നു? വേപ്പറായിട്ട് മാറുന്നു. യഹി ഭാപ് ബാദൽ ബൻകർ ഗഡ്ഗഡ് ഗഡ്ഗഡ് ഷോർ മച്ചാത്തി. ഇതേ ഭാപ്പ്, ഇതേ വേപ്പറാണ് പിന്നെന്തായിട്ട് മാറുന്നത്? ബാദൽ ബൻകർ, ബാദൽ ക്ലൗഡ്, ക്ലൗഡ്സായിട്ട് മാറിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഗഡ്ഗഡ് ഗഡ്ഗഡ് എന്നുള്ള ആ ഒരു ഷോർ മച്ചാത്തി, ഗഡ്ഗഡ് എന്ന് പറയുന്ന ഒരു സൗണ്ടിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷോർ മച്ചാന ബഹളമുണ്ടാക്കുക, അതായത് മഴ പെയ്യുന്നതിന് മുന്നേ ഇടിവെട്ടുന്ന സൗണ്ട് കേട്ടിട്ടില്ലേ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇടിയുടെ ആ സൗണ്ടിനെയാണ് ഇവിടെ ഗഡ്ഗഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നു ആരാണ്? ബാദൽ. അമൃത് സി ശീതൾ ബൂന്തേൻ തബ് ടപ് 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 ധർത്തി പർ ആത്തി. അമൃത് പോലെ ശീതൾ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള, ബൂന്തേൻ ഡ്രോപ്സ് എന്ത് ചെയ്യുന്നു? ടപ് ടപ് എന്ന സൗണ്ടിൽ ധർത്തി പർ ആത്തി ഭൂമിയിലേക്ക് വരുന്നു. ഇപ്പോൾ മഴത്തുള്ളികളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നല്ല തണുത്ത തുള്ളികൾ. അമൃത് പോലെ തണുത്ത തുള്ളികൾ ടപ് ടപ്പ് എന്ന സൗണ്ടിൽ ഭൂമിയിൽ വരുന്നു. ഈ പ്രോസസ്സാണ് മഴ. ഇടിവെട്ടുന്ന സൗണ്ടാണ് ഗഡ്ഗഡെന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത് ടപ് ടപ്പ് എന്ന സൗണ്ടോടുകൂടി എന്ത് പറ്റുന്നു? മഴ പെയ്യുന്നു. തൃണവൃക്ഷോങ്കോ നഹലാക്കർ വേ ചഹൂ ഓർ ഹരിയാലി ലാത്തി. തൃണ് എന്ന് പറഞ്ഞാൽ ഗ്രാസ്, വൃക്ഷ് എന്ന് പറഞ്ഞാൽ ട്രീ. അപ്പോൾ ചെറിയ ഗ്രാസിനെയും വലിയ മരങ്ങളെയുമൊക്കെ നഹലാക്കർ കുളിപ്പിച്ച് വേ ചഹു ഓർ ഹരിയാലി ലാത്തി, അവ എന്ന് പറഞ്ഞാൽ മഴ എന്തു ചെയ്യുന്നു? ചഹു ഓർ, നമ്മുടെ നാലുപാടും, ചഹു എന്ന് വെച്ചാൽ ചാറ്, നമ്മുടെ നാല് ചുറ്റിനും ഹരിയാലി ലാത്തി, ഗ്രീനറി, ഹരിയാലി ഗ്രീനറി കൊണ്ടുവരുന്നു. ഛപ് 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 കർ പാനി മേ ഋതു റിച്ച ഛാത്ത ലാക്കർ നാവ് ചലാത്തി. ഇപ്പോൾ ഛപ് ഛപ് എന്ന് പറയുന്നത് കുട്ടികൾ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സൗണ്ടാണ് ഈ ഛപ് ഛപ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഛപ് ഛപ് എന്നുള്ള ആ ഒരു സൗണ്ട് എന്താണ്? വെള്ളത്തിൽ ചവിട്ടി ഉണ്ടാക്കിക്കൊണ്ട് ആരൊക്കെ വരുന്നു? ഋതുവും റിച്ചയും വരുന്നു. എങ്ങനെ വരുന്നു? ഛാത്ത ലാക്കർ, കുടയും പിടിച്ചുകൊണ്ട് ഋതുവും റിച്ചയും വന്നിട്ട് എന്ത് ചെയ്യുന്നു? നാവ് ചലാത്തി. നാവ് എന്ന് പറഞ്ഞാൽ ബോട്ട്. ആ പിക്ചറിൽ തന്നെ കാണുന്നുണ്ട്, കുട്ടികൾ പേപ്പർ ബോട്ട് ഉണ്ടാക്കി വെള്ളത്തിൽ കളിക്കുന്നു. അപ്പോൾ ഛപ് ഛപ്പ് എന്ന് സൗണ്ട് ഉണ്ടാക്കി വെള്ളത്തിൽ അവർ
ആരൊക്കെ ഋതുവും ഋചയും കൊടയും ചൂടി വന്ന് ബോട്ടുണ്ടാക്കി കളിക്കുന്നു. ലെസൺ ഒന്നുകൂടി വായിക്കാം. സൂരജ് കി തപ്തി കിരണേ ധർത്തി കേ ജൽ കോ ഭാപ് ബനാത്തി യഹി ഭാപ് ബാദൽ ബൻകർ ഗഡ്ഗഡ് ഗഡ്ഗഡ് ഷോറു മച്ചാത്തി അമൃത് സി ശീതൾ ബൂന്ദേൻ തപ് ടപ് 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 ധർത്തി പർ ആത്തി തൃണവൃക്ഷോ കോ നഹലാകർവേ ചഹു ഓർ ഹരിയാലി ലാത്തി ഛപ് 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 കർൺ പാനി മേ ഋതു റിച്ച ചാത്താലാക്കർ നാവ് ചലാത്തി. ഈ ലെസണിൽ വെള്ളത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്? മഴയിൽ നിന്നും. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മുടെ കുളങ്ങളും കിണറുകളും അരുവികളുമൊക്കെ വെള്ളം നിറയുന്നു. ഈ മഴയുടെ പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. സൂരജ് കി തപ്തി കിരണേ ധർത്തി കേ ജൽക്കോ ഭാപ്പ് ബനാത്തി. സൂര്യകിരണങ്ങൾ ഭൂമിയിലെ വെള്ളത്തിനെ വേപ്പറാക്കി മാറ്റുന്നു. ഇതേ വേപ്പർ ആകാശത്തേക്ക് ഉയർന്ന് പൊങ്ങിപ്പോകും. അങ്ങനെ പോയതിന് ശേഷം എന്തായിട്ട് മാറുന്നു? യഹി ഭാപ് ബാദൽ ബൻകർ ഗഡ്ഗഡ് ഗഡ്ഗർ ഷോറു മച്ചാത്തി. ഈ വേപ്പർ ബാദലായിട്ട് മാറുന്നു. ബാദൽ ക്ലൗഡ്സ് ആയിട്ട് മാറിയതിന് ശേഷം ഗഡ്ഗഡെന്ന് ബഹളമുണ്ടാക്കുന്നു, ആകാശത്ത് കിടന്ന് ബഹളമുണ്ടാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇടിയുടെ സൗണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അമൃത് സി ശീതൾ ബൂന്ദേൻ തപ് ടപ് 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 ധർത്തീപ്പർ ആത്തി. ഇങ്ങനെ ബഹളമുണ്ടാക്കി കഴിയുമ്പോൾ അമൃത് പോലെ തണുത്ത ബൂന്ദേൻ ഡ്രോപ്സ് ഭൂമിയിൽ ടപ് ടപ്പ് എന്ന സൗണ്ടിൽ വീഴുന്നു, അതായത് മഴ പെയ്യുന്നു. അങ്ങനെ മഴ പെയ്യുമ്പോൾ തൃണവൃക്ഷോ കോ നഹലാക്കർവേ ചഹു ഓർ ഹരിയാലി ലാത്തി. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഗ്രാസും ട്രീസുമൊക്കെ കുളിച്ച് വരുന്നു. അതോടൊപ്പം നമ്മുടെ നാലുപാടും വീണ്ടും ഗ്രീനറി ഉണ്ടാവുകയും ചെയ്യുന്നു. ഛപ് 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 കർ പാനീമേ. ഛപ് ഛപ്പ് എന്ന സൗണ്ട് വെള്ളത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് ഋതു റിച്ച ചാത്താ ലാക്കർ നാവ് ചലാത്തി. ഋതുവും ഋച്ചയും കൊടയും ചൂടി വന്ന് ബോട്ടുണ്ടാക്കി കളിക്കുന്നു. ഈ ലെസണിൽ ഋ മാത്രം ചേർത്ത് വന്നിട്ടുള്ള വാക്കുകൾ അമൃത്, തൃണ, വൃക്ഷ ഇവയൊക്കെയാണ്. ഋ മാത്രം ചേർന്ന് വന്നിട്ടുള്ള കുറച്ച് വേർഡ്സ് കൂടെ നമുക്ക് നോക്കാം. വൃക്ഷ, ഗൃഹ, തൃണ, മൃഗ്, നൃപ്, ഹൃദ്, കൃഷി, പൃഥ്വി, കൃപ, കൃണ, മൃഷ, തൃഷ.